നമ്മളൊക്കെ എക്സാറ്റൈറ്റ് ഒരു ഡോക്യുമെന്റ് സ്കാൻ ചെയ്യാൻ ഉപയോഗിച്ച നല്ലൊരു ആപ്ലിക്കേഷനായിരുന്നു ക്യാം സ്കാനർ. എന്നാൽ ഇപ്പം നമുക്കത് ഉപയോഗിക്കാനാകില്ല. ചൈനൻ്റെ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് പിന്നെ സെക്യൂരിറ്റി പ്രോബ്ലം ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മളെ സർക്കാർ അത് ബാൻ ചെയ്ത്. സർക്കാർ ബാൻ ചെയ്താൽ പിന്നെ നമുക്ക് എല്ലാം ഉപയോഗിക്കാറല്ലോ. പക്ഷേ നമുക്ക് അതിന് ആൾട്ടർനേറ്റീവ് ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ വേണ്ടേ? പല ആപ്ലിക്കേഷനും ഉണ്ട്. വളരെ കറക്റ്റായിട്ട് നമുക്ക് ഡോക്യുമെൻ്റ് ഒക്കെ സ്കാൻ ചെയ്യാൻ കഴിയുന്ന ഒരു പെർഫെക്റ്റ് ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കുക. കാഗസ് സ്കാനർ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ഫുള്ളി ഇന്ത്യൻ്റെതാണ്, മെയ്ഡ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് എങ്ങനെയാണ് ഇതിൽ സ്കാൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ്. ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാം, ഇത് നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് രണ്ട് പെർമിഷൻ കൊടുക്കണം. എസ് ഡി കാർഡ് പെർമിഷൻ, ക്യാമറ പെർമിഷൻ, ഇത് രണ്ടും നമ്മൾ അലോ ചെയ്ത് കൊടുക്കണം. അലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ താഴെ രണ്ട് ടാബ് കാണാം, ഒന്ന് ഫയൽസ്, ഒന്ന് ക്യാമറ. ഈ ക്യാമറയിൽ കൂടെ നമുക്ക് ഡയറക്റ്റ് ഒരു ഡോക്യുമെന്റ് സ്കാൻ ചെയ്യുക, ഫോട്ടോ എടുത്ത് സ്കാൻ ചെയ്യുക. അല്ലെങ്കിൽ ഫയൽസ് എന്നുള്ളത് കൂടെ നമ്മുടെ ഗ്യാലറിയിലുള്ള ഒരു ഡോക്യുമെന്റ് അത് നമുക്ക് സ്കാൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു പേപ്പറിന് ഒരു ഭാഗം സ്കാൻ ചെയ്യാം. ക്യാമറ ഓപ്പൺ ആക്കി ഇനി ഈ പാരഗ്രാഫ് ഞാനൊന്ന് സ്കാൻ ചെയ്യാം. ആദ്യം നമ്മൾ അതിൻ്റെ ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ മേലൊരു ടിക് മാർക്ക് ഉണ്ട്, ആ ടിക് മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം വരും, ഇവിടെ നമുക്ക് വേണ്ട ഭാഗം മാത്രം ക്രോപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു ഗോ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജിൽ ഇങ്ങനെ വരിക. ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്, നമ്മളെ ഗ്യാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്യുക. അല്ലെങ്കിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്യണേ ഇവിടെ ഷെയർ ബട്ടൺ ഉണ്ട്. സോഷ്യൽ മീഡിയ കൂടെ ഏത് കൂടെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അതും അല്ലെങ്കിൽ നമുക്ക് ഈ ഫയലിനൊരു പേര് കൊടുക്കണമെങ്കിൽ ഇവിടെ ഈ പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഒരു ഫയൽ നെയിം കൊടുക്കുക. അതുകൂടാണ്ട് PDF ആയിട്ട് സേവ് ചെയ്യണമെങ്കിലും PDF ഫോർമാറ്റിൽ നമുക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിലും ഇവിടെ PDF ബട്ടൺ ഉണ്ട്, അവിടുന്ന് PDF ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം. എന്തുകൊണ്ടും ക്യാം സ്കാനറിന്റെ അതേ ഉപയോഗം നടക്കുന്ന നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കണ്ട. നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തോസ് മാപ്പിയൂർ. താങ്ക് യു സോ മച്ച്.